എഗ് 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്കായി പുഴുങ്ങിയ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലത്തെ യോക്ക് മാറ്റിയിട്ട് വൈറ്റ് മാത്രം നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഓംലെറ്റിനൊക്കെ സവോള അരിഞ്ഞെടുക്കില്ലേ പൊടിയായിട്ട്, അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കത് നോക്കാം. ഇത് വേണ്ട, ഇത് പുറത്തോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കിത് ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. എന്നതിന് ശേഷം കുനുകുനുന്നനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ട് കാണാം. അപ്പൊ മുട്ടയുടെ വെള്ളമെല്ലാം പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ ഇതൊക്കെ. അതുപോലെ നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണേ. ഒപ്പം 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഒട്ടും എരിവില്ലാത്ത പച്ചമുളക് 1 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി വേണം ഇത് ലാസ്റ്റ് ചേർക്കാനാട്ടോ. ഇതിലിപ്പോ ഏകദേശം 1.5 ടീസ്പൂണോളം ഉണ്ട്, ഇത് ഇപ്പുറത്തോട്ട് മാറ്റിവെക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 കപ്പ് കടലമാവ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ. ഇനി ഇതിൽ നമുക്ക് മുട്ട ചേർക്കണം. അപ്പൊ ഇത് ഇപ്പുറത്തോട്ട് വെക്കാം. 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതുപോലെ ഒരു ബൗളിലോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ ഡയറക്റ്റ് കോഴിമുട്ട ഇതിലിട്ടിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. അപ്പൊ നമ്മുടെ ഈ എഗ് വൈറ്റ് ഒക്കെ പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അത് കുറേശ്ശെ ആയിട്ട് വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട്. ഒപ്പം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ബൗൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഇത് മുഴുവനായിട്ട് തന്നെ ചേർക്കാം നമുക്ക്. ഇത് ഫുള്ള് വേണം ഇതിലോട്ട്. ഇനി കൈ വെച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേതുപോലെ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പൊ ഇതിൽ കോട്ടിംഗ് പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവറൊക്കെ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് മൈദയൊക്കെ ചേർക്കാം. അത് നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് എണ്ണയിൽ വറുത്ത് പോരാ. സ്റ്റൗ കത്തിച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ടാക്കാം. എന്നതിന് ശേഷം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കറക്റ്റ് ഉരുണ്ട ഷേപ്പൊന്നും ആവില്ല കേട്ടോ, കാരണം എഗ് വൈറ്റ് ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തല്ലേ. അപ്പൊ കുറച്ച് ഏണും കോണൊക്കെ ആയിട്ട് നിൽക്കും. കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേ കണ്ടില്ലേ ഇതിന്റെ ഷേപ്പ് ഇതുപോലെ ആട്ടോ ഉണ്ടാവുക. നല്ല കുനുകുനുന്നനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ. ഞാൻ പത്രം തന്നെ അങ്ങോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തില്ല, അതാണ് അത് ഇത്രയും ഷേപ്പ്ലെസ് ആയിട്ട് കിട്ടിയത്. നമ്മൾ എടുത്ത മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡർ എടുക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്താന്ന് വെച്ചാൽ ഇനി ലാസ്റ്റ് റെഡ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്, അത് കാരണമാണ് സാധാ മുളക് പൊടി എടുത്തത്. ഇത്രയും മതി, ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ അതുപോലെ ബാക്കി എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ, അതിനു ശേഷം കാണാം. അപ്പൊ ഇതേ എല്ലാം നമ്മള് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോ ആദ്യം ദേ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി 1/2 ടീസ്പൂണോളം ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ, ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1 2 അല്ലെങ്കിൽ 3 വറ്റൽമുളക് ചേർക്കാം. ഒപ്പം എരിവില്ലാത്ത പച്ചമുളക്, ഇതിപ്പോ നെടുകെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ, അത് എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഞാൻ എരിവ് കൂടണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ മുഴുവനായിട്ട് ഇടുകയാണ്. ഇതിങ്ങനെ ഇടുന്ന പച്ചമുളക് ഒട്ടും എരിവില്ലാത്താണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ അത് വഴറ്റിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുളകൊക്കെ അല്ലേ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുള്ളൂ. ഇത്രയും മതി. മുളകൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന് ഇത്തിരി കളർ കുറവാന്ന് തോന്നിയത് കാരണം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മിക്സ് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഗ്യാസിന്റെ ഫ്ലെയിം ലോയിലാണ് കേട്ടോ കിടക്കുന്ന. പൊടിയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ലോയിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ ടൊമാറ്റോ സോസൊക്കെ കുറച്ച് അധികമൊക്കെ ഒഴിക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിത് എത്ര കണ്ട് വേണമെന്നൊക്കെ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. 2.5 ടേബിൾസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതി. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വളരെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. 1-2 പിഞ്ച് അത്ര മതിയോ. ഇനിയിപ്പോ ഇതില് കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കാം എല്ലാം കറക്റ്റ് അല്ലേന്ന്. എന്നതിന് ശേഷം നമ്മൾ മുട്ട ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ മധുരമാവാന്ന് തോന്നിയിട്ടോ. വളരെ കുറച്ച് കുറച്ചൊരു സ്വീറ്റ്നെസ് വേണം കേട്ടോ. എങ്കിലാണത് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചപ്പാത്തിയുടെ കൂടെയും പെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഗീ റൈസിന്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവാൻ തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കറക്റ്റ് ആട്ടോ. അതിന്റെ കളറൊക്കെ കറക്റ്റാണ്. നല്ല ഗ്ലേസിങ്ങോടെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് മിക്സ് ചെയ്യാൻ നേരത്തെ ഹൈ ഫ്ലെയിമിലിടാം കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേ റെഡി ആയി കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും. കാരണം അവർക്കൊരു സ്വീറ്റ്നെസ് ഉള്ള ഡിഷ് ആവുമ്പോഴേ അവർക്ക് നല്ല ഇഷ്ടാവും. കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും കേട്ടോ. പക്ഷെ ഇത് ചൂടോടെ വേണം ഇത് കഴിക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും ഇതിങ്ങനെ അപ്പോഴേക്കെപ്പോഴും ഉണ്ടാക്കുക കഴിക്കുക. അതായത് ഈ ലാസ്റ്റ് മിക്സിംഗ് ഒക്കെ ഉണ്ടല്ലോ അത് ഇരിക്കാൻ നേരത്ത് നമ്മൾ റെഡിയാക്കിയ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പെറോട്ട ചപ്പാത്തി ബ്രെഡ് നെയ്ച്ചോറ് അങ്ങനെ എല്ലാത്തിന്റെ കൂടിയും ഒരുപോലെ പോവും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.